വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിസ്റ്റേഴ്സ് ഡ്രീംസ് ഇന്ന് ഞങ്ങൾ പുതിയൊരു ക്രിയേറ്റീവ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിൽ ചിലർക്കൊക്കെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ചില ലെറ്റേഴ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും ചിലർക്ക് അത് അവരുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ആവും അല്ലെങ്കിൽ ചിലപ്പോൾ ലക്കി നമ്പേഴ്സ് ഉള്ളത് പോലെ ചിലർക്ക് ലക്കി ലെറ്റേഴ്സ് ആവും ഉണ്ടാവുക ഇൻകിന്റെ പേരിൽ ആർ എന്ന ലെറ്റർ ആണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞങ്ങൾ ഇന്ന് എങ്ങനെയാണ് നമുക്ക് വാളിൽ നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് ലെറ്റർ വെക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഡ്രീമിലെ എസും ഡിയും ആണ് യൂസ് ചെയ്യുന്നത് ഇന്ന് അപ്പോൾ വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം ഞാൻ കാർഡ്ബോർഡിൽ നിന്ന് എച്ച് ഷേപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വൈറ്റ് ആൻഡ് ഓറഞ്ച് കളറുകളിലുള്ള ടിഷ്യൂ പേപ്പറുകളാണ് വേണ്ടത് പിന്നെ എപ്പോഴും ഉപയോഗിക്കുന്നത് പോലെ കത്രികയും പശയും വേണം ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ വൈറ്റ് ടിഷ്യൂ ഇങ്ങനെ പെൻസിലിൻ്റെ പിറകിൽ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അത് പശയിൽ മുക്കിയിട്ടാണ് നമ്മൾ കാർഡ്ബോർഡിൽ ഒട്ടിക്കുന്നത് ഞാൻ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പശ ഇങ്ങനെ ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പറുകൾ ഇങ്ങനെ ചെറിയ ചതുരത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്യുകയാണ് കുറച്ചുകൂടി നല്ലത് ടിഷ്യൂ ഇങ്ങനെ അടുത്തടുത്തായിട്ട് ചുരുട്ടിയാണ് നമ്മൾ ഒട്ടിക്കുന്നത് നല്ല തിക്കായിട്ട് നമുക്കത് ഫീൽ ചെയ്യണം അതിനു വേണ്ടിയിട്ട് നല്ല അടുത്ത് തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് വൈറ്റ് ടിഷ്യൂ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മൾ ഓറഞ്ച് ടിഷ്യൂ ആണ് എടുക്കുന്നത് ഞാനിത് എസ് ഷേപ്പിൻ്റെ അടിയിലും മുകളിലും ആയിട്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഓറഞ്ച് കളർ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ മാത്രമായിട്ടാണ് ഇപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത് നല്ല തിക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തുകൊണ്ട് ഒറ്റനോട്ടത്തിൽ ഇവയൊന്നും ടിഷ്യൂ ആണെന്ന് മനസ്സിലാവുന്നില്ല ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് കറക്റ്റ് ആക്കി എടുക്കണം നമ്മുടെ ഷേപ്പിന്റെ വർക്ക് കഴിഞ്ഞു കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഡിയും ചെയ്തെടുക്കണം ഞാൻ കാർഡ്ബോർഡിൽ നിന്ന് ഡി ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ വൈറ്റ് ടിഷ്യൂ ആണ് ആദ്യം ഒട്ടിക്കുന്നത് കുറച്ച് ഭാഗത്ത് മാത്രമേ നമ്മൾ ഓറഞ്ച് കളർ കൊടുക്കുന്നുള്ളൂ ഞാനിങ്ങനെ ചുരുട്ടിയിട്ട് ഗ്ലൂവിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ടോപ്പ് പെൻസിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കത് കൈകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി പെൻസിൽ ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല വൈറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഓറഞ്ച് കളർ ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്തോ ഈ വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷൻ എന്തോ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈ രണ്ട് കളറും എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആ കളറുകൾ നിങ്ങൾക്ക് എടുക്കാം ടിഷ്യൂ പോലെ കട്ടി കുറഞ്ഞിട്ടുള്ള പേപ്പറുകളാണ് ഇങ്ങനെ ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് അങ്ങനെയാണെങ്കിൽ ക്രീപ്പ് പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് കളറുകളും നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് റെഡ് ഗ്രീൻ കോമ്പിനേഷനോ അല്ലെങ്കിൽ വെറും സിംഗിൾ കളറുകളായിട്ട് ഇപ്പം വൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് ആണെങ്കിലും റെഡ് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതൊക്കെ ഭംഗിയായിരിക്കും ചെയ്യുമ്പോൾ Thank you.
ഡിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സിസ്റ്റേഴ്സ് ഡ്രോയിങ്സിന്റെ എസും ഡിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് ഫ്ലോറിൽ വെച്ച് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലെറ്റേഴ്സ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഫ്ലോറിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. താങ്ക് യു.